നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു വ്ളോഗുമായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ അലമാര, മേശ, കട്ടില് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചാൽ കഴിയുന്നത്ര സ്വന്തമായിട്ട് പിടിപ്പിക്കുക, ഫിറ്റ് ചെയ്ത് വെക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ രീതി. അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചിന് വേണ്ടി ഒരു മേശ വാങ്ങിച്ചു. അപ്പം ആ മേശ ഒന്ന് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഫിറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കാണാം. ഇതുപോലെ രണ്ട് മൂന്ന് പാക്കായിട്ടാണ് സാധനം വരിക. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന പാക്ക് രണ്ട് പാക്കാണ്. ആ മേശയുടെ പടം എങ്ങനെയുണ്ടെന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടുപേർ കൂടി ഇത് പിടിക്കാവുള്ളൂ അല്ലെങ്കിൽ നടുപോകും എന്നൊക്കെ. അതുപോലെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സാധനം വെച്ചാണ് നിങ്ങളിത് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിലും ഇതുപോലെ പേപ്പറിലുണ്ട്. ഇത് ഏകദേശം 2 മണിക്കൂർ എടുക്കും. രണ്ട് പേര് വേണം. അതുപോലെ ഈ 3 ടൂളാണ് നമുക്ക് ഈ പണിക്ക് വേണ്ടി ആവശ്യമുള്ള ആകെ ഉള്ള സാധനങ്ങൾ. ഇതിപ്പോൾ നമ്മൾ ഞാനും പയ്യനോട് ഇരുന്ന് ആണ് അത് എല്ലാം ഒന്ന് വെവ്വേറെ ആക്കുവാണ്. കൂട് പൊട്ടിച്ചിട്ടെല്ലാം സെറ്റ് സെറ്റായിട്ട് നമ്മൾ ആക്കി വെക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇപ്പം ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇത് നമ്മളെല്ലാം സെറ്റ് സെറ്റായിട്ട് ഇപ്പോൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പണി തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായിട്ട് നോക്കി എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഫിറ്റ് ചെയ്യേണ്ട സാധനം എന്താണെന്ന് അവർ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളിവിടെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഓരോ ഓട്ടയും ഓരോ ഹോളും നോക്കി കറക്റ്റായിട്ട് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിയുമ്പം മേശ ചിലപ്പോൾ തലതിരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഞാൻ അടുക്കി പറക്കുകയാണ്. ഇത് ഇത്രയും പീസുകളാണ് എൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് എത്ര പീസുണ്ട്, അതിൻ്റെ പൊക്കം എത്ര, നീളം എത്ര എന്നുള്ളതെല്ലാം ഈ പേജിലുണ്ട്. അത് നോക്കി നമ്മൾ ഓരോന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആദ്യം നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ആ പേജിൽ തന്നെ നമ്പർ 1 എന്ന് കൊടുത്തിരിക്കുന്ന സാധനമാണ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യുന്നത്. സായിപ്പ് അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. അതല്ലാന്നുണ്ടെങ്കിൽ സംഭവമെല്ലാം അലമ്പായിപ്പോവും. അപ്പം നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യുന്ന ആ ഒരു 2 ഹോളിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ആ സാധനം തുളച്ച് കയറ്റുക എന്നുള്ളതാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ആ പടത്തെ പോലെ തന്നെ അതിൻ്റെ ഓരോ വെട്ടും സാധനം എവിടെയാണെന്നെല്ലാം ചെക്ക് ചെയ്യണം. ഈ ഒരു പാർട്ടാണ് അതിൻ്റെ ആ നീളം വീതി. നമ്മൾ നേരത്തെ നോക്കി വെച്ചതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാം ആ TM എന്നുള്ള അത് എന്താണ് നീളം വീതി എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സാധനം നമ്മൾ ആദ്യം കൈ കൊണ്ടൊന്ന് പിരിച്ച് കയറ്റുന്നു. എന്നിട്ട് നന്നായിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് അതിനെ ടൈറ്റ് ചെയ്യുന്നു. മെഷീൻ വെച്ച് അടിക്കാം. ഇതെങ്ങനെ അടിക്കാം, നമ്മളൊരു ചെറിയ മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ അടിച്ച് സ്പീഡ് പണിയാക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതുപോലെ ആ സൈഡ് നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോവും, പിന്നെ ആ സാധനത്തിൻ്റെ വെടി തീരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണിയുന്നവർക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ വേണം ഇങ്ങനെയുള്ള കാര്യം സ്വയം ചെയ്യുമ്പം. ഇനി നമ്മൾ അടുത്ത ലെവലിലോട്ട് പോവാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന സാധനം എടുക്കുന്നു, അത് കറക്റ്റായിട്ട് നോക്കുന്നു അതിൻ്റെ ഹോളൊക്കെ. എന്നിട്ട് ആ ഹോളിൽ കയറ്റി വെക്കാനുള്ള തടിക്കഷ്ണത്തിൻ്റെ പേരുമെല്ലാം അവിടെയുണ്ട്. ആ പേര് നമ്മൾ നോക്കി കറക്റ്റായിട്ട് അതേ ഹോളിൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ 2 ഹോളുണ്ട്, അതിൽ ഏത് ഹോളിലാണ് വെക്കേണ്ടതെന്ന് നോക്കി തന്നെ നമ്മൾ വെക്കണം. മറ്റേ ഹോളിൽ സാധാരണഗതിയിൽ അത് കറക്റ്റായിട്ട് കയറില്ല, എങ്കിലും വേണമെങ്കിൽ നമുക്ക് അടിച്ച് കയറ്റാം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അവസാനം അത് ഫിറ്റിങ് ഒക്കെയല്ല എന്ന് പറഞ്ഞാൽ ഒരിടത്തൊക്കുമ്പം ഒരിടത്തൊക്കില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലോട്ട് അത് മാറിപ്പോകും. അപ്പോൾ നമ്മൾ ഈ സാധനത്തിൻ്റെ ഈ ഹോളിലാണ് ഇനി സാധനം കയറ്റാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പീസ് എന്ന് പറയുന്നത് ഒരു ചെറിയ തടിക്കഷ്ണമാണ്. ആ സംഭവം നമ്മളിപ്പോൾ എടുത്ത് ഇതുപോലെ കേട്ടോ കറക്റ്റ് ആ പടത്തെ പറഞ്ഞേക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കി ഏത് സൈഡിലാണോ നമ്മൾ അടിച്ച് കയറ്റേണ്ടത് കറക്റ്റ് അവിടെ തന്നെ നമ്മളത് ഓരോന്ന് പിടിപ്പിച്ച് വെക്കുന്നു. എന്നിട്ട് ചുറ്റി വെച്ച് ഓരോ അടി അടിച്ചാൽ മതി, സംഭവം കീറിപ്പോക്കോളൂ. ഇനിയുള്ളത് ഈ ലോക്കാണ്. ആ ലോക്ക് കറക്റ്റ് ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ട് ആ ലോക്കിനൊരു അടയാളമുണ്ട്, ഉണ്ട് ഒരു ആരോ മാർക്കുണ്ട് അവിടെ. ആ ആരോ മാർക്ക് പുറത്തോട്ടിരിക്കണം. അതൊരു ബേസ് ആയിട്ടുള്ളതാണ്. ഏത് സാധനം ഇവിടെ ഇതുപോലെയുള്ള ഫിറ്റ് ചെയ്യുമ്പോഴും അതൊരു ബേസാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആരോ മാർക്ക് പുറത്തോട്ടായിരിക്കും വെക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇച്ചിരി അറിഞ്ഞിരിക്കണം. പക്ഷേ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പേപ്പറിൽ. എനിക്ക് തോന്നുന്നു എവിടെയോ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആരോ മാർക്ക് പുറത്തെ വസ്തുവോട്ടാക്കിയിട്ട് നമ്മളത് കണ്ടോ ഇങ്ങനെ വെക്കും. അങ്ങനെ വരുമ്പോഴേ ഉള്ളൂ ഈ ഹോള് അകത്തോട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വീണ്ടും അടുത്ത കോല് അടിച്ച് കയറ്റുകയാണ്. കാരണം അവർ പറഞ്ഞേക്കുന്നത് അടുത്ത കോല് അടിച്ച് കയറ്റുക എന്നുള്ളതാണ് പേജിൽ. അപ്പോൾ നമ്മളനുസരിച്ച് കോലടിച്ച് കയറ്റുകയാണ്. ഇനി സിമ്പിളാണ്, വെറുതെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ കയറി പൊക്കോളും കേട്ടോ. ഇങ്ങനെ കണ്ടോ സംഭവം സെറ്റായി. അത് മാക്സിമം അത്രയേ കയറത്തുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ അത് സ്റ്റോപ്പാവും. ഇത് നമ്മൾ ഇതിൻ്റെ യോജിപ്പിയിലാണ് ചെയ്യുന്നത്.
ഇതല്ലേ. ഇപ്പൊ നമ്മൾ ആ പടത്തെ തന്നെ നോക്കിയിട്ട് ഓരോന്ന് കറക്റ്റ് ചുമ്മാ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുക. അപ്പം ഈ എടുത്തെടുത്ത് വെക്കുന്നത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ചെയ്തിരിക്കുന്ന ഓരോ അടിച്ചു കയറ്റിയ കോലും അതിൻ്റെ ലോക്കും എല്ലാം കറക്റ്റ് ഇടങ്ങളിലായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ താഴത്തെ പൊസിഷനുകൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന സാധനവും മുകളും തമ്മിൽ മാച്ചാവില്ല. അപ്പോൾ പിന്നെ അതൊന്നും സെറ്റാകാതെ വരും. പിന്നെ രണ്ടാമത് വലിച്ചഴിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഐറ്റം നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇതാണ് അതിൻ്റെ ടൂള്. അത് ജസ്റ്റ് നമ്മൾ വെറുതെ ആ കറക്റ്റ് സ്ക്രൂ അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് എല്ലെങ്കിൽ പോലത്തെ സാധനം കൈ കൊണ്ട് നേരെ അങ്ങോട്ട് പിരിച്ച് 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 ഹാൻഡ് ടൈറ്റ്, അത്രേ ഉള്ളൂ. സംഭവം തീർന്നു. അങ്ങനെ രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തെ സ്ക്രൂ ഡ്രൈവർ ആ നേരത്തെ വെച്ച സാധനം വലത്തോട്ട് ഫുള്ള് ഒന്ന് പിരിച്ച് കഴിയുമ്പം അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ സ്ക്രൂവിൻ്റെ തല കയറി ടൈറ്റാവും. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഇവരുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നാല് തിരി തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മേശ വലിപ്പിൻ്റെ കവർ ഫുള്ള് തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ ആ ഇതുകൂടെ അങ്ങ് ഫിറ്റ് ചെയ്യുകയാണ്. അത് കറക്റ്റായിട്ട് ആ വെള്ളയും ഇതുമൊക്കെ ചിലപ്പോൾ മാറിപ്പോകാറുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് അങ്ങോട്ട് കയറ്റിയാൽ മതി. കാരണം ഒരു സൈഡ് വെള്ള ഒരു സൈഡ് തവിട്ടുമാണ് കളറ്. അപ്പോൾ നേരെ അതിൻ്റെ ആ വെട്ടിലോട്ട് കയറ്റി വെക്കുന്നു. അപ്പോൾ അത് കറക്റ്റ് സെറ്റാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ചെറിയ ആണിയുണ്ട്. ആണി കറക്റ്റ് നമ്മൾ ആ കയറ്റാൻ പറ്റുന്ന കറക്റ്റ് നോക്കി അടിക്കണം. അതൊക്കെ സൈഡ് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം അകത്തോട്ട് ഓട്ടയായി പോവും. പിന്നെ അത് ഒരു സുഖം കാണിയില്ല കാണാൻ. അതൊക്കെ ഒരു ഐഡിയ വെച്ച് നമുക്ക് അടിച്ച് കയറ്റി ഒന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് പിന്നെ ഒരു ആറേഴെണ്ണോടെ നമ്മൾ വട്ടത്തിലങ്ങ് അടിച്ച് കയറ്റുന്നുണ്ട്. അവർ പറഞ്ഞേക്കുന്ന 24 ഉണ്ട്, അതിൽ 6 അടിച്ച് കയറണമെന്നാണ്. അതുപോലെ ആ സ്ക്രൂ ഇതാണ് ആ സ്ക്രൂ കണ്ടോ, പല ടൈപ്പ് സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ സ്ക്രൂവിൻ്റെ 3.5 അതാണ് അതിൻ്റെ സൈസ്. മറ്റേത് ചെറുതാണ്. അപ്പം അത് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് ഇത് അതിൻ്റെ ചാനലാണ് കേട്ടോ, ആ ചാനലിലൂടെ വെച്ചിട്ട് ചേർത്താണ് നമ്മളത് ആ നീളമുള്ള സ്ക്രൂ കയറ്റിവിടുന്നത്. അത് കറക്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഏത് ആ ചാനലിൽ തന്നെ ഏത് ഹോളിലാണ് അത് കയറ്റേണ്ടതെന്നെല്ലാം കറക്റ്റ് പടത്തിലുണ്ട്. അത് ആ കറക്റ്റായിട്ട് അങ്ങനെ കയറ്റിയില്ലെങ്കിൽ ആ ചാനൽ പിന്നെ നമ്മൾ ഉരുട്ടുമ്പം ഒച്ചയായി ബഹളമായി ചിലപ്പോൾ അത് കയറില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതാ ഇങ്ങനെയാണ് ആ ചാനൽ വരേണ്ടത്. മറ്റേത് ടേബിളിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ ഹാൻഡ് പിടിപ്പിക്കുന്നതാണ്, ഹാൻഡ് റെയിൽ. അതും വെറുതെ ആ റെഡിമെയ്ഡാണ്. ആ സാധനവും കയറ്റി വെച്ച് അവിടെ ഹോള് കാണും, അല്ലെങ്കിൽ ഹോള് കാണില്ലെങ്കിൽ ചെറിയൊരു ഓട്ടയെങ്കിലും തുടക്കം കാണും. ആ തുടക്കം വെച്ച് നമ്മൾ അതിൻ്റെ നീളമുള്ള സ്ക്രൂ കറക്റ്റ് നോക്കി അതിലോട്ട് ടൈറ്റ് ചെയ്താൽ മതി, ആ സംഭവം തീരും. അതാ ഇപ്പം നമ്മളൊരു വലിപ്പ് തീർന്നു. അങ്ങനത്തെ 4 നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അവർ പറയുന്ന അതിൻ്റെ നിലമാണ്. ആ നിലം നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നു ഏതാണ് അതിൻ്റെ പോയിൻ്റ്. ഇതൊക്കെ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും പേപ്പർ നമ്മൾ കറക്റ്റായിട്ട് ഓരോ പോയിൻറ്റും നോക്കിയാലേ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. കാരണം കറക്റ്റായിട്ട് നമുക്ക് നോക്കുമ്പം സെയിം ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ കാണും ഇതിൻ്റെ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും ആയിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയാലേ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ വെക്കേണ്ട സാധനമായിരിക്കും നമ്മൾ ചിലപ്പോൾ താഴത്തെ ആ നോർത്ത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പണി കിട്ടും ചിലപ്പം. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ താഴത്തെ സ്റ്റാൻഡ് കറക്റ്റായിട്ട് പിടിപ്പിച്ചു. ഇനി വീണ്ടും ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിലും താഴെയും തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള പീസുകളാണ് ഇപ്പം നമ്മൾ കയറ്റുന്നത്. ഇനി അതിൻ്റെ ചാനൽ കറക്റ്റായിട്ട് വെക്കണം. ആ ചാനൽ കറക്റ്റായിട്ട് വെക്കേണ്ടത് നമുക്ക് കാണാം. അവർ കറക്റ്റായിട്ട് പോയിൻ്റുകൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവം ഒന്നെങ്കിൽ ഫിറ്റാവില്ല, ഇല്ലെങ്കിൽ അത് തലതിരിഞ്ഞ് വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരത് കറക്റ്റായിട്ട് എക്സ്ട്രാ പോയിൻ്റുകൾ ഇട്ട് ഇത് നോട്ട് ചെയ്യണം. കറക്റ്റ് ഈ ഹോളിൻ്റെ ഇങ്ങനെയുള്ളതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ പുറകു കണ്ടോ വെട്ടുണ്ട്, ഇതിൻ്റെ വെട്ട് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം അങ്ങനെ വന്ന് നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ വെച്ചാലേ ഉള്ളൂ ഇവർ ഈ പറയുന്ന കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ടോ. ഇതിൻ്റെ ഇടത്തു ഭാഗത്താണ് ഈ വെട്ട്, അതിൻ്റെ വലത്തു ഭാഗത്താണ് വെട്ട്. ഞാൻ അങ്ങനെ വെച്ചേക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ ചാനൽ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇടവും വലവും കിട്ടണമെങ്കിൽ അവരാ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേപ്പർ നോക്കിയിട്ട് അതുപോലെ തന്നെ ആ ഹോള് തപ്പിയെടുത്ത് വേണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ചാനൽ. ആ ചാനൽ ആ വെട്ട് പോലെയുള്ളതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് മാറ്റി 3 വെക്കണമെന്ന്, അതും ഈ ആദ്യത്തെ 2 ഓട്ടയിൽ വെക്കണം എന്നൊക്കെ കറക്റ്റ് അവർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ആദ്യം കാണുന്ന ഓട്ടയിലല്ല 2 ഓട്ടയിൽ, പിന്നെ ഇവിടുത്തെ ഈ ഓട്ട
മൂന്നാമത്തെ ഓട്ട എന്നൊക്കെ അവർ കറക്റ്റ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടാവും. അതായത് ഈ ഒന്നാമത്തെ ഓട്ടയും രണ്ടാമത്തെ ഓട്ടയും മൂന്നാമത്തെ ഓട്ടയും അങ്ങനെ കറക്റ്റ് അവർ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ നോക്കി വേണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സംഭവം എല്ലാം മാറിപ്പോവും. അതുപോലെ ഇടം വരം എന്ന് വെച്ചാൽ റൈറ്റും ലെഫ്റ്റും തിരിഞ്ഞു പോവും. കണ്ടോ, ഇതിൻ്റെ കണ്ടോ ഒരെണ്ണം താഴോട്ടാണ്, ഇതിൻ്റെ ഒരെണ്ണം മുകളിലോട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇടത്തും വലത്തും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ശരിക്കും ഈ ഫിറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് പഠിച്ചിട്ട് ഫിറ്റ് ചെയ്യേണ്ട ഒരു സാധനം. അതിനുശേഷം വീണ്ടും നമ്മൾ അവർ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ജോയിൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സെൻറ്ററിയറിംഗ് എന്ന് പറയും. നമ്മളൊരു സാധനം വെക്കാൻ എളുപ്പത്തിന് ഒരു കണക്ഷൻ വരാനാണ് പറഞ്ഞാൽ ഇതിൻ്റെ അങ്ങേ സൈഡിൽ ഓട്ട കാണും. ആ കറക്റ്റ് ഓട്ട ഇത് പോയിരുന്ന് കഴിയുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അതിൻ്റെ കണക്ഷൻസിലോട്ട് ഇറക്കി വെക്കാനും ടൈറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇത് വീണ്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഒരു സ്ക്രൂ താഴത്തെ ഒരു കഷ്ണവും മുകളിലത്തെ കഷ്ണവുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനമാണ്, ഈസിയായിട്ട്. ഇനി അതിൻ്റെ ഇതുണ്ടോ, ഏറ്റവും താഴത്തെ ചാനലുകൾ, മുകളിലത്തെ ചാനൽ എല്ലാം നമ്മൾ അതുപോലെ തന്നെ കണ്ടോ, ആ സൈഡ് കണ്ടോ, താഴെയും മുകളിലും അത് നമ്മൾ കറക്റ്റ് ആ ബുക്കേ നോക്കി മനസ്സിലാക്കി ടൈക്കണം. ഇതൊക്കെ മാറിപ്പോയാൽ ഫുള്ള് നമ്മളിത് റീ അഴിക്കേണ്ടി വരും. ഇനിയുള്ള ഇതിൻ്റെ തട്ടുകൾ വെക്കേണ്ട സാധനങ്ങളാണ്, ഒരു ചെറിയ ചെറിയ രണ്ട് കുഞ്ഞ് പോയിൻറ്റുകളാണ്. അപ്പോൾ ആ കറക്റ്റ് പോയിൻറ്റും ഇതുപോലെ പടത്തിൽ കണ്ടോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേൻ്റെ അവിടെയല്ല, പകരം രണ്ടാമതാണ് അത് കുത്തേണ്ടത് എന്നൊക്കെ അവർ ആ കറക്റ്റ് ആ നമ്പർ വെച്ചത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതനുസരിച്ച് ഇത് അതിൻ്റെ ലോക്കാണ്, മീൻസ് മുകളും താഴെയായിട്ട് കണക്ട് ചെയ്യാനുള്ള. ഇപ്പോൾ ഈ വെക്കുന്നത് അതിൻ്റെ പൊട്ടുകൾ, ആ നേരത്തെ കണ്ട ആ ചെറിയ ചെറിയ പോയിൻറ്റുകൾ. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ മെയിൻ സാധനം ഇറക്കാൻ പോകണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ രണ്ടും അകത്തി അകത്തി വെച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അതിൻ്റെ മെയിൻ കണക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എല്ലാ പീസുകളിലും അതിൻ്റെ വേണ്ട സാധനങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ ഇതിനെ ഇനി കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ കണ്ടോ വെറുതെ എടുത്ത് വെക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അതവൻ നല്ല വടി പോലെ ഇരുന്നോളൂ, നമ്മൾ അത്തേ കയറി ഊഞ്ഞാലാടാനും പിടിക്കാനൊന്നും പോകാതിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ രണ്ട് ബോക്സ് കറക്റ്റായിട്ട് വെക്കേണ്ട സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വീണ്ടും ഇതിൻ്റെ കണക്ടറാണ് ഇനി വരിക. അപ്പോൾ ആ കണക്ടർ വന്നാലേ ഉള്ളൂ നമുക്ക് ഇതിന് ടൈറ്റ് കിട്ടത്തുള്ളൂ. അതിനുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ ഇതാ വീണ്ടും അടിച്ച് കയറ്റുന്നു. ഇതെല്ലാം ആ കണക്ഷൻ നേരെ കിട്ടാനുള്ള സാധനങ്ങളാണ്, ആ കോല് പോലത്തെ സാധനം. എന്നിട്ട് അതിൻ്റെ അകത്ത് സ്ക്രൂ ചെയ്യാനുള്ള സാധനം നമ്മൾ കയറ്റി, അതിന് ശേഷം ഇതിനെ നമ്മൾ ഇത് കണ്ടോ നേരെ വെച്ച് ഫിറ്റ് ചെയ്യുന്നു. ഇതെല്ലാം പേപ്പറിലുണ്ട് കേട്ടോ, നമ്മളെ കറക്റ്റായിട്ട് സൂക്ഷിച്ച് രണ്ടും ഒന്ന് കയറ്റി വെച്ച് അതിനെ ചേർക്കും. പകരം ഒരെണ്ണം കയറ്റി വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് അടുത്ത് കയറ്റാൻ പോയാൽ മടക്കിയല്ല, കാരണം അത് ആ ഒരു ഐഡിയാപരമായിട്ട് അതിനെ കണ്ടോ രണ്ടും സൈഡിലോട്ട് ചേർത്തു, ഒരുപാട് തീർന്നു. ഇനി നാല് ടൈറ്റൂടെ കഴിയുമ്പോഴത്തേക്കും ഈ രണ്ട് സൈഡും തമ്മിൽ നല്ല സിമെൻ്റ് ഇട്ട പോലെയുള്ള ഉറപ്പാവും. നമ്മളല്ലോ വൺ ടൈമാണ് ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ഒറ്റപ്പെടുത്തത്തിന് ആ പണി തീർന്നു, അല്ലാതെ ഒന്ന് ഇത് ടൈറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഇത് അഴിച്ചിട്ട് വീണ്ടും മുകളിൽ കയറ്റാൻ പോയാൽ അതിൻ്റെ വെടി തീരും. ഇനി ഇതിൻ്റെ മുകളിലത്തെ ലെവലായിട്ടുള്ള ടേബിളിൻ്റെ മുകളിലത്തെ പലകയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലും നമുക്ക് വെക്കേണ്ട സാധനങ്ങൾ ബുക്കിലുണ്ട്, നമ്മളത് കറക്റ്റായിട്ട് അടുത്ത കൂട് പൊട്ടിച്ച് കറക്റ്റായിട്ട് കയറ്റി. ഇവിടെ നമുക്ക് രണ്ട് പേരുടെ ആവശ്യമുണ്ട്, രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കറക്റ്റ് വെച്ചങ്ങ് ഞെക്കുമ്പം സംഭവം കയറിക്കഴിഞ്ഞു കണ്ടോ, അത് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. ഇനി അതിൻ്റെ മുകളിലും ഉള്ള സാധനം നമ്മൾ ഇതുപോലെ പിടിക്കും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് സാധനം വരുന്നുണ്ട്, അതിനുള്ള സാധനങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ തട്ടുകൾ വെക്കുന്നു, എന്നിട്ട് അതിനെ ആ സൈഡിലുള്ള ആ തിരിക്കുന്ന സ്ക്രൂ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം നല്ല ഫുൾ ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളൂ. അപ്പോൾ അത്രയ്ക്ക് ഉള്ള സിമ്പിൾ സെറ്റപ്പിലാണ് ഈ ഇത്. ഇനി അതിൻ്റെ ആ രണ്ടാമത്തെ സെറ്റപ്പോട് വെച്ചു. ഇപ്പം നമ്മൾ ഏകദേശം ടേബിള് ഏകദേശം ഫിനിഷായി കഴിഞ്ഞു, അതും എല്ലാം നമ്മൾ ടൈറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഷോയ്ക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രൂ ഒക്കെ കാണാതിരിക്കാനുള്ള എന്തോ പീസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാം. അതെല്ലാം ബുക്കിലുണ്ട്, അതെല്ലാം കൂടിൻ്റെ കൂടെ കാണും ഉണ്ടോ. അപ്പം എല്ലാം സെറ്റായിട്ട് കറക്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിത് നേരെ അങ്ങെടുത്ത് വെച്ചാൽ മതി, വെക്കുമ്പോൾ അങ്ങ് കയറി അങ്ങ് പൊക്കോളും, മനസ്സിലാവുന്നുണ്ടോ. പക്ഷേ ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ സാധനം കയറുകയോ ഇല്ല ഇരിക്കുകയോ ഇല്ല, ഇങ്ങനെ വലിച്ചാലിട്ട് പോകത്തുമില്ല. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ ന്യായമായ പണിക്ക് ശേഷം നമ്മൾ മേശ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മേശ കാണാം, അങ്ങനെ നമ്മൾ മേശ പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സ്വയം ഒരു ആശാരിയായി മാറി.
അതിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ബോക്സും ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആശാരിപ്പണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും പുതിയ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കാഴ്ചക്കാർക്കും ബൈ.